ഭീംറോം വാലിബൻ, മലക്കോട്ടൈ വാലിബൻ, ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ. അതായത് ഇന്ത്യൻ നിർമ്മിത സിനിമകളിലെ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ഒരു സിനിമ അതാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓ, പ്രതീക്ഷകൾ ഒടിയനിൽ തകർന്നടിഞ്ഞതുകൊണ്ട് അല്ലാണ്ട് പൊട്ടിഘോഷിക്കുന്നില്ല. ഓക്കെ, അപ്പോ മലൈക്കോട്ടൈ വാലിബന്റെ ഒരു ടീസർ കൂടി വന്നു. 30 സെക്കൻഡ് ആയിരുന്നു ടീസർ. നിങ്ങൾ എല്ലാവരും ടീസർ കണ്ടിട്ടുണ്ടാവും. ഒരു നാടകീയത നിറഞ്ഞ സംഭാഷണ രീതിയാണ് മോഹൻലാൽ ആ ഒരു ടീസറിൽ പറഞ്ഞിട്ടുള്ളത്. ടീസറിന്റെ ഫോട്ടോ മാത്രമേ വെക്കുന്നുള്ളൂ, ക്ലിപ്പ് ഇടുന്നില്ല. മനോരമ മ്യൂസിക് ആണ് എനിക്ക് മുന്നേ പണി തന്നതാണ്, അതുകൊണ്ട് ക്ലിപ്പിംഗ് തരാം. ഈ ഒരു ക്ലിപ്പിംഗ് ഇല്ല, ഫോട്ടോ തരാം. അപ്പോ ഈ ഒരു ക്ലിപ്പിംഗിലെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഇത്തിക്കര പക്കിയെ കൊച്ചുണ്ണിയിൽ കാണിക്കുമ്പോൾ ഒരു ഇൻട്രോ തരും, അല്ലെങ്കിൽ ഒരു മ്യൂസിക് തരും. ആ ഒരു BGM തന്നെ ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് ഇതിൽ കൊണ്ടുവന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. അത് ഒന്നാമത്തെ കാര്യം. ഇതിൽ ഞാൻ നെഗറ്റീവുകൾ പറയാൻ വേണ്ടി വന്നതല്ല കേട്ടോ, ഞാൻ എനിക്ക് കണ്ട ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയതാണ്. മോഹൻലാലിന്റെ ഫിറ്റ്നസ്, ഒരു രക്ഷയും ഇല്ലാത്ത ഫിറ്റ്നസ് ഈ ഒരു ഏജിൽ ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ കുറച്ച് കഴിവ് വേണം. വൈസപ്സ് നമ്മൾ താണ്ടോ, 30-30 വയസ്സിൽ ഈ ഒരു രീതിയിൽ വൈസപ്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ മോഹൻലാൽ കാട്ടിയച്ചാൽ ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പോൾ നാടകീയത നിറഞ്ഞ സംഭാഷണങ്ങൾ എന്താണ്? പുറത്തു നിന്ന് ലാലേട്ടൻ ചോദിക്കുന്നതാണ്, അകത്താര്, അകത്ത് ദേവി, പുറത്താര്, പുറത്ത് മലൈക്കോട്ടൈ വാലിബൻ. അതാണ് ഡയലോഗുകൾ, നാടകീയത നിറഞ്ഞ ഡയലോഗുകളാണ്. പക്ഷെ ഈ ഒരു ടീസർ കണ്ടതുകൊണ്ട് സിനിമ മുഴുവൻ, സിനിമ ഉടനീളം നാടകീയതയാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. LJPയുടെ സിനിമയാണ്. മോഹൻലാലിന്റെ വൃത്തിയിൽ തന്നെ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് മലൈക്കോട്ടൈ വാലിബൻ, ഭീംറോം വാലിബൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് മലൈക്കോട്ടയിലെ രാജാവിന്റെ ഒരു അടിമയായിട്ടുള്ള ഗുണ്ട, അല്ലെങ്കിൽ അവിടെ ഗുസ്തി പിടിപ്പിക്കുന്ന ഒരു ഗുണ്ടയായിട്ടുള്ള മനുഷ്യനാണ്. അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന സ്ഥലത്തു നിന്നും അയാൾ ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് വലിയ ഒരു കൂട്ടം ആളുകളെ ഉപയോഗിച്ചുകൊണ്ട്, ഒരു വലിയ പടയെ തന്നെ ഉണ്ടാക്കിക്കൊണ്ട്, ആ പടയെ നയിച്ചുകൊണ്ട് മലൈക്കോട്ടയിലെ രാജാവിനെ കീഴ്പ്പെടുത്തുന്നതാണ് യഥാർത്ഥ കഥ. അത് തന്നെയാണോ ഈ ഒരു സിനിമ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം LJP പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സിനിമക്ക് ഒരു സമയമോ ഒരു കാലമോ ഒരു സ്ഥലമോ ഇല്ല, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നാടോടികൾ എന്നൊക്കെ നമുക്ക് പറയും. അത് ആ ഒരു രീതിയിലാണ് സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ LJP എപ്പോഴും പരീക്ഷണങ്ങൾക്ക് മുതിർന്ന ഒരു മനുഷ്യനാണ്. പലപ്പോഴും പലരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന മടിയുള്ള കാര്യങ്ങളുണ്ടാവും അല്ലേ, അതായത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പുറത്ത് അത് എങ്ങനെ പ്രകടിപ്പിക്കും. ചില ആളുകൾ ഉള്ളിൽ തെറി വിളിക്കുന്ന ആളുകളുണ്ടാവും, പുറത്ത് പ്രകടിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പറ്റില്ല, ചെയ്യില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്നതും ചെയ്യാൻ മടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, സബ്ജക്റ്റുകൾ എടുത്ത് ചെയ്യുന്ന മനുഷ്യനാണ് LJP. അപ്പൊ ഈ ഒരു സിനിമയിൽ ചിലപ്പോൾ മോഹൻലാൽ ചിലപ്പോൾ 10-25 മിനിറ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ സിനിമയിൽ ഉടനീളം മോഹൻലാലിന്റെ കുറച്ച് കാട്ടിക്കൂടി ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ ഒരു ടീസർ നമുക്ക് തന്ന കോയിത്തരിപ്പ്, രോമാഞ്ചം, അത് എത്രത്തോളം ഉണ്ട് എന്ന് മോഹൻലാൽ ബൈക്സസ് പോസ് ചെയ്യുമ്പോൾ കിട്ടും അല്ലേ, മലൈക്കോട്ടൈ വാലിബൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ കോരിത്തരിപ്പുകൾ ഒരുപാടായി തന്നുകൊണ്ടിരിക്കുന്നു, ടീസറുകളായിട്ടും ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക്, തേർഡ് ലുക്കുകളൊക്കെ ആയിട്ടും, മോഷൻ പിക്ചേഴ്സ് ഒക്കെ ആയിട്ട്. ഇനി ഇത് സിനിമാ തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ക്ഷമയില്ലാത്തൊരവസ്ഥയിലേക്ക് LJP നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാം ദിനം തന്നെ കോടികൾ വാരുക എന്നുള്ളത് തന്നെയാകാം. കാരണം ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയാണ് അല്ലേ, പല ലാംഗ്വേജുകളിലും ഈ ഒരു സിനിമ റിലീസാവുന്നുണ്ട്. അപ്പൊ പല രീതിയിലും പലപ്പോഴായിട്ട് നമ്മൾക്ക് ഇങ്ങനെ പ്രതീക്ഷകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ LJP തന്നെ ഇന്റർവ്യൂവിനിടയിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യന്റെ താരപദവി, ഒരു താരത്തെ നിങ്ങൾ കാണാൻ വരരുത്, വാലിബനെ കാണാൻ മാത്രം വരിക എന്നുള്ളതാണ്. അതായത് പൂർണ്ണമായിട്ടും ഒരു സംവിധായകന്റെ സിനിമയാകും LJP പറഞ്ഞാൽ, അങ്ങനെ തന്നെ ആകും, അതിൽ സംശയമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന്റെ പല സിനിമകളിലൂടെയും നമ്മളത് കണ്ടതാണ്. നമുക്കത് നമുക്കത് വ്യക്തമായ കാര്യവുമാണ് അല്ലെ. അപ്പോ മോഹൻലാലിന്റെ മലൈക്കോട്ടൈ വാലിബൻ ഒരു നാടകീയത നിറഞ്ഞതാകും എന്ന് പലരും അടിയിൽ കമന്റ് ഇട്ടു. അത് ചിലപ്പോൾ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യമാകും. ആ ഒരു നർത്തകിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആ ഒരു കർട്ടന്റെ മറവിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു നാടകമോ എന്തെങ്കിലും അരങ്ങോ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ വാലിബൻ എന്ന് പറയുന്ന കഥാപാത്രം ആ ഒരു രീതിയിൽ ആ ഒരു നാടക ചൊവയിൽ സംസാരിച്ചതാകാം, അത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് അറിയില്ല. 30 സെക്കൻഡ് ടീസർ കണ്ടുകൊണ്ട് ഇപ്പോൾ കഥയെ പൂർണ്ണമായിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല.
കാരണം പല 30 സെക്കൻഡിനും പല ആളുകൾക്കും പല കഥകൾ പറയാനുണ്ടാകും. മുന്നേ ഞാൻ വാത്സല്യം എന്ന സിനിമയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ഒരു പോസ്റ്റർ കണ്ടാലും നിങ്ങൾക്ക് പല കഥകളും പറയാൻ ഉണ്ടാകും. ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു പോസ്റ്ററും ഇതിനിടയിൽ റിലീസായിട്ടുണ്ട്. ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ സ്വന്തം പേജിൽ, സ്വന്തം വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലിലും അദ്ദേഹം അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കുതിരപ്പുറത്തിരിക്കുന്ന മോഹൻലാലിനെയാണ് അതിൽ കണ്ടത്. മൊട്ടയായിട്ടുള്ള ബറോസ്, നിധി കാക്കുന്ന ഭൂതം, കുതിരയ്ക്ക് മുഖമോ മറ്റുള്ള കാര്യങ്ങളില്ല, പടച്ചട്ടയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഭൂതമായതുകൊണ്ടാകാം, അങ്ങനെ വേണമെങ്കിൽ നമുക്കത് പറയാം. എന്തായാലും ബറോസും അതുപോലെ തന്നെ റാമും ഈ വലിഭനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്ന സിനിമകളാണ്. ഇനി തിയേറ്ററിൽ വരുമ്പോഴൊക്കെ മറ്റു കാര്യങ്ങൾ അറിയുള്ളൂ. പക്ഷെ അതിന് മുന്നോടിയായിട്ട് വരുന്ന ട്രെയിലറിന് ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഹിന്റുകൾ തരാതിരിക്കില്ല. എന്തായാലും ഭീംറോം വാലിഭൻ എന്ന് പറയുന്ന ഒരു അടിമയായ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ. അദ്ദേഹം തൻ്റെ രാജാവ് തന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതും, രക്ഷപ്പെട്ട് തിരിച്ച് ഒരു കൂട്ടം പടയാളികളുമായി വന്ന് ആ രാജാവിനെ വകവരുത്തുന്നതാണ് കഥ. അത് ഈ ഒരു സിനിമയിലെ ഏത് രീതിയിലാകും ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും നമുക്ക് ഇനി ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കാം.